വെൽക്കം ബാക്ക് അഡ്മിഷൻ ലവേഴ്സ് ഫസ്റ്റ് ടൈം ആണ് എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നെ ആണെങ്കിലും ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നെ ഇത്രയും നാളും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്യൂ ആൻഡ് എ വീഡിയോ ആണ് കാക്ക ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് കാക്ക പോകുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ആളിങ്ങനെ കാക്കാവുന്ന സൗണ്ട് ഉണ്ടാക്കും അത് നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യൂ ആൻഡ് എ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ക്യൂ ആൻഡ് എയിൽ പിന്നെ അതിൽ കുറച്ച് വിഷമിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസും ഭയങ്കര രസമുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് പെട്ടെന്ന് കാണാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കറണ്ട് വെയിറ്റ് ആൻഡ് ഹൈറ്റ് ആണ് എൻ്റെ കറണ്ട് ഹൈറ്റ് എന്തായാലും കൂടിയിട്ടില്ല 164 തന്നെയാണ് 164 ഇച്ചിരി കൂടി ഉണ്ടോ വെയിറ്റ് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ ലാസ്റ്റ് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ 70 kg ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് കൂടിയിട്ടുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ വഴി പറയാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തില്ല നമ്മൾ കൊറോണ ആയിട്ട് ഇങ്ങനെ ആയിരുന്നല്ലോ എൻ്റെ ഏജ് എത്രയാണെന്നുള്ളത് ഞാൻ ജനിച്ചത് കറക്റ്റ് ഏജ് അറിയണില്ല നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക് കുറച്ച് ബ്രെയിൻ വർക്കിയിട്ടെ 1781 ആണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഓക്കെ അപ്പോൾ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ കേട്ടോ ഫേവററ്റ് മലയാളം യൂട്യൂബർ എൻ്റെ ഇപ്പോഴത്തെ ഫേവററ്റ് മലയാളം യൂട്യൂബർ മല്ലു അനലിസ്റ്റ് ആണ് മലയാളം യൂട്യൂബറിനെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അടുത്തത് ബിഗ്ഗസ്റ്റ് ഡ്രീം എന്താണെന്നുള്ളതാണ് ബിഗ്ഗസ്റ്റ് ഡ്രീം ഞാൻ പറയാറുണ്ട് എനിക്ക് നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള അറിയാം പിന്നെ ഇപ്പം എൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഡ്രീം എന്ന് പറഞ്ഞാൽ ഒരു കാർഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഒരു സ്ഥലം ഫുൾ കാർഡാക്കുക അതിൽ കുറേ പക്ഷികളും മൃഗങ്ങളും ഒക്കെ അതായത് എന്താണ് ഒരു ഫോറസ്റ്റ് ഉണ്ടാക്കുക അതാണ് എൻ്റെ ഒരു എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒക്കെ ഒരു ബിഗ്ഗസ്റ്റ് ഡ്രീം ഇപ്പോഴത്തെ ഫേവററ്റ് മൊമെൻ്റ് ഇൻ ലൈഫ് ഇതുവരെ എൻ്റെ ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും ഫേവററ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ കല്യാണം തന്നെയാണ് നിങ്ങൾക്കറിയാം ഞാൻ ഒരിക്കലും അത് നടക്കുമെന്ന് വിചാരിച്ചിരുന്നതല്ല വളരെ ലേറ്റായിട്ടാണ് നടന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ നടന്നതിൽ എൻ്റെ ഒരു ഫേവററ്റ് മൊമെൻ്റ് കല്യാണത്തിൻ്റെയാണ് എൻ്റെ ഫേവററ്റ് ഫേസ് പാക്ക് ആൻഡ് ഹെയർ പാക്ക് ഫേസ് പാക്കും ഹെയർ പാക്കിൻ്റെയും വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാലും ഞാൻ പറയുകയാണ് എനിക്ക് മഞ്ഞളുടെ പാക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ ഹെയർ പാക്ക് ഉള്ളിയുടെ പാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുത്തത് ടൂത്ത്പേസ്റ്റിൽ ഉപ്പുണ്ടോ ടൂത്ത്പേസ്റ്റിൽ ഉപ്പില്ല ഞാനിപ്പോൾ ജെൽ പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത് ഡൗൺ ആയി തോന്നുന്ന ടൈമിൽ ഇൻസ്റ്റന്റ് ഹാപ്പിനെസ് കിട്ടുന്നത് എന്താണ് ഡൗൺ ആയി തോന്നുന്ന ടൈമിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഹാപ്പിനെസ് കിട്ടുക എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ബുക്ക് വായിക്കുക എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് എന്നെ മൂഡ് പെട്ടെന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു കാര്യം ബുക്ക് വായിക്കുക എന്നുള്ളതാണ് എനിക്കറിയില്ല ചില നല്ല ബുക്ക്സ് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും ഐ ഫീൽ സോ ഗുഡ് അതാണ് മരിച്ച ഒരാളെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ആരാണ് അത് എനിക്ക് ഒട്ടും ഡൗട്ട് ഇല്ലാതെ പറയാൻ പറ്റും എൻ്റെ സിസ്റ്റർ ലക്ഷ്മി ലക്ഷ്മിയുടെ അമ്മയുണ്ട് അപ്പോൾ അമ്മ മരിച്ചിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ അപ്പോൾ കേരളത്തിൽ പോകാൻ പറ്റാത്ത ഒരു സ്ഥലം ബേക്കൽ ഫോർട്ട് ആണ് പണ്ട് ഇല്ലേ ആ പാട്ട് കേൾക്കുമ്പോൾ തൊട്ടേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ബേക്കൽ ഫോർട്ടിൽ പോകണമെന്ന് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല മൂന്നാറും ബേക്കൽ ഫോർട്ടും പക്ഷെ മൂന്നാർ ഞാൻ കല്യാണം കഴിഞ്ഞ അപ്പം തന്നെ ഫസ്റ്റ് പോയത് മൂന്നാറാണ് ഈ ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് മൂന്നാർ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് രണ്ടാമത്തേത് ബാലി രണ്ട് സ്ഥലവും എനിക്ക് വീണ്ടും 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 പോകാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുന്ന സ്ഥലങ്ങളാണ് ഡോഗ്സിനോട് ഇത്ര ഇഷ്ടം തോന്നാനാണ് ഡോഗ്സിനോട് മാത്രമല്ല എനിക്ക് പൊതുവെ മൃഗങ്ങളോടും പക്ഷികളോടും മരങ്ങളോടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ഞാൻ ജനിച്ചപ്പോഴേ അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അല്ലേ അത് എൻ്റെ രക്തത്തിൽ അഴുതി അറിഞ്ഞിട്ടുള്ളതാണ് അടുത്തത് ലൈഫിൽ ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം വേറെ ഒന്നുമല്ല എൻ്റെ മടി കിടന്നിട്ട് ഒരു ജീവൻ പോയിട്ടുണ്ട് ഞാൻ കണ്ടു അത് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ വലിച്ച് അതെന്റെ എന്താ പറയുന്നത് ഒരിക്കലും നടക്കാൻ പറ്റില്ല കാരണം ആ ഒരു ദിവസം എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു എന്താണെന്നറിയോ അതായത് ഒരാളുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരുടെയോ ആരുടെ കയ്യിൽ എത്ര ലക്ഷം കോടി രൂപയുണ്ടെങ്കിലും ജീവൻ എന്ന് പറഞ്ഞ സാധനം പിടിച്ചെടുക്കാൻ പറ്റില്ല അന്ന് എനിക്കത് മനസ്സിലായി ലിറ്ററലി ഞാൻ കണ്ടിട്ടുണ്ട് മടി എൻ്റെ മടി അതായത് ഇങ്ങനെ ഇതായിരുന്നു ബ്ലീഡിങ് ആയിരുന്നു ബ്ലീഡ് ചെയ്ത് രക്തം പോയി രക്ഷിക്കാൻ പറ്റിയില്ല
എനിക്കറിയില്ല, ചിലപ്പോ ഹോസ്പിറ്റലിൽ കറക്റ്റ് സമയത്ത് എത്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ രക്ഷിക്കാൻ, എനിക്കറിയില്ല കേട്ടോ, അത് രക്ഷിക്കാൻ പറ്റുമായിരുന്നു, പറ്റില്ല. അത് എനിക്ക് ലൈഫിൽ ഒരിക്കലും മറക്കില്ല, ഒരു വലിയൊരു പാഠം പഠിച്ച ദിവസമാണ്. അടുത്തത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു നൈറ്റ് മെയർ എന്താന്നുള്ളത്, അത് ശരിക്കും പറഞ്ഞാല് പണ്ട് ഞാൻ രാത്രി കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആരോ വന്നിട്ട് എന്നെ പിടിച്ച് ഭയങ്കരമായിട്ട് വലിച്ചു മുറുക്കി ഇങ്ങനെ കെട്ടുന്ന പോലെ എനിക്ക് സംസാരിക്കണമെന്നും വിളിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ശബ്ദം വരുന്നില്ല. അത് എന്താണ് എനിക്കറിയില്ല, അത് എന്താണെന്ന്. ചിലവരും അറിയും അതൊരു എക്സ്ട്രാ സൂപ്പർ നാച്ചുറൽ പവറാണെന്നോ അങ്ങനെയൊക്കെ പറയും, അല്ലെങ്കിൽ പ്രേതം അങ്ങനെയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാനത് ശരിക്കും അനുഭവിച്ചിട്ടുള്ളതാണ്. അതായത് ഭയങ്കരമായിട്ട് കൈയും കാലും ഒക്കെ എല്ലാം മുറുക്കി ഇങ്ങനെ വെച്ചേക്കാണ്, എന്നെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒച്ച വയ്ക്കാൻ പറ്റുന്നില്ല. അത് കുറച്ച് ഒരു 5 മിനിറ്റോളം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു, കാരണം ഞാൻ ബോധമുണ്ടെങ്കിൽ ഞാൻ കോൺഷ്യസ് ആണ്, പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് എനിക്ക് നൈറ്റ് മെയർ ആയിട്ട് ഇപ്പോഴും എനിക്കിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അതെന്നെ വീണ്ടും വീണ്ടും ഫോണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഫിലിമിൽ അഭിനയിച്ചില്ല എന്നോ, അതെന്തിനെ ക്വസ്റ്റ്യനാ? എനിക്ക് ഫിലിമിൽ അഭിനയിക്കാൻ താല്പര്യമില്ല, എനിക്ക് ഫിലിമിൽ ചേരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു നല്ല എന്താ പറയുന്നത് മേക്കപ്പ് ഒക്കെ ചെയ്തു കൊടുക്കാൻ എല്ലാവർക്കും, അങ്ങനെ എനിക്ക് ഫിലിമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അഭിനയിക്കാൻ ഒട്ടും താല്പര്യമില്ല, എനിക്ക് അറിയാനും പാടില്ല അഭിനയിക്കാൻ, എൻ്റെ മുഖത്ത് ഒരു ഭാവം വരത്തില്ല. ഗ്ലോയിങ് ഫേസ് ലൈക്ക് യേഴ്സ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, കളർ വെച്ചിട്ടല്ല ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ. അതായത് നമ്മുടെ സ്കിൻ ഡീപ്പാണെങ്കിലും ലൈറ്റ് ആണെങ്കിലും പെയിൽ ആണെങ്കിലും എപ്പോഴും ഒരു ഗ്ലോ കിട്ടാനായിട്ട് എപ്പോഴും നമ്മുടെ സ്കിൻ നന്നായിട്ട് നോക്കണം എന്നുള്ളത്. അത് നമ്മൾക്ക് ഇഷ്ടമുള്ള ഫേസ് പാക്ക് ഏതാണോ അതിടുക, നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ നോക്കുക, തിരിച്ചുള്ള സ്കിൻ നമ്മൾ നന്നായിട്ട് കാണും. ഫോട്ടോഷൂട്ട് ചെയ്യുന്ന എന്തിനാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഫോട്ടോ ഇടുമ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങോട്ടേക്ക് വരും, ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ. അപ്പൊ അവർക്ക് ഫീഡിൽ അവരുടെ ഫീഡിൽ ഇടാം ഫ്രീ ആയിട്ട്, അപ്പൊ എനിക്കും കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഒരു മ്യൂച്വൽ കൊളാബറേഷൻ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, അവരിങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ ഒക്കെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ്. ഇവൻ എനിക്ക് ചിലപ്പോൾ നല്ല ഫോട്ടോസ് ഒക്കെ ഓരോരുത്തരുടെ ഫീഡ് കാണുമ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കും കുറച്ച് ഫോട്ടോസ് എടുത്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഓക്കെ എടുത്തു തരാമെന്ന് പറയും. അപ്പൊ അങ്ങനെ ഫോട്ടോസ് ഞാൻ ചെയ്യാറുണ്ട്. മുടി എപ്പോഴെങ്കിലും സ്ട്രെയിറ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല, പക്ഷെ ഞാൻ മുടി ഹെയർ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ആഗ്രഹപ്രകാരമല്ല, എൻ്റെ എക്സ് ലവറിൻ്റെ ആഗ്രഹപ്രകാരമാണ്. പക്ഷേ ഞാനിപ്പോൾ അത് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ലൈഫിൽ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് എന്താണ്, അത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻ്റെ ഐഡന്റിറ്റീനെ മാറ്റി വേറൊരാളായിട്ട് കണ്ട് ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ഇഷ്ടത്തിന് ഞാൻ നിന്നു കൊടുത്തു എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ കരിമശീല പറഞ്ഞ ഈ ചാനലിന് പേര് കൊടുക്കാൻ കാരണം എന്താണ്? പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. എനിക്ക് കരിമശി പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് എഴുതാറില്ലെന്നേ ഉള്ളൂ, പക്ഷെ പണ്ടൊക്കെ എന്നെ എപ്പോഴും കോളേജിലൊക്കെ പോകുമ്പോൾ കണ്ണെഴുതിയ കുട്ടി അല്ലെങ്കിൽ അത് അടിച്ച കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുക. അപ്പോൾ ഞാനെപ്പോഴും കണ്ണെഴുതാറുണ്ടായിരുന്നു. കരിമശീനോടുള്ള ഇഷ്ടം കൊണ്ടാണ് കരിമശീല പറഞ്ഞിട്ടത്. ഇനി അടുത്തത് ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി. എനിക്ക് നിങ്ങളൊക്കെ ആദ്യം ഇങ്ങനെ എഴുതി പഠിച്ചിരിക്കുന്നത് ചിലപ്പോൾ സ്ലേറ്റിലോ അല്ലെങ്കിൽ ബുക്കിലോ ഒക്കെ ആയിരിക്കും, പക്ഷെ ഞാൻ ആദ്യമായിട്ട് എഴുതി പഠിച്ചിട്ടുള്ളത് ഓലയിലാണ്. ഓല ഇല്ല, അതിലാണ് ശരിക്കും അക്ഷരങ്ങൾ എഴുതാൻ ഞാൻ പഠിച്ചത്. അത് എനിക്കൊരു വലിയൊരു ചൈൽഡ്ഹുഡ് മെമ്മറി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു, അതൊരു ഇപ്പോഴും നല്ലൊരു ചൈൽഡ്ഹുഡ് മെമ്മറി ആയിട്ടാണ് ഇരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ വെയ്റ്റ് ലോസ് വീഡിയോ ചെയ്യാത്ത എന്തുകൊണ്ടാണ്? വെയ്റ്റ് ലോസ് വീഡിയോ ചെയ്യാത്ത വേറൊന്നും കൊണ്ടല്ല, ഇപ്പം എല്ലാവരും ഇൻസ്റ്റൻറ്റ് വെയ്റ്റ് ലോസിൻ്റെ സമയമാണ് അല്ലേ. നമ്മുടെ ചാനലിൽ എല്ലാ ചാനലിലും യൂട്യൂബ് വീഡിയോസും എല്ലാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ 10 days, 15 days, 21 days അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വെയ്റ്റ് ലോസ് ചലഞ്ചും, പിന്നെ 21 days പിന്നെയും കുഴപ്പമില്ല, അങ്ങനെ എല്ലാവർക്കും അങ്ങനത്തെ ഇൻസ്റ്റൻറ്റ് അതിനോടാണ് താല്പര്യം. ഒരു ഹെൽത്തി വേയിൽ വെയിറ്റ് കുറയ്ക്കാൻ താല്പര്യമുള്ള വളരെ കുറച്ച്, എനിക്ക് ഒട്ടും തന്നെ ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഡെയിലി വർക്കൗട്ടും ഇതൊക്കെ കാണിക്കുമ്പോൾ അതിന് അതിൻ്റെതായ റീച്ച് ഇല്ല, അല്ലെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു എന്താ ഗുണം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ഹെൽത്തി ഹെൽത്തി വെയിൽ എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം എന്നുള്ള വീഡിയോ ഇടാത്തത് വരുന്നതുകൊണ്ടല്ല, ഇതുകൊണ്ട് തന്നെയാണ്. കാരണം
അത് ഇട്ടുകൊണ്ട് ഒരു കാര്യമില്ല ആളുകൾക്ക് അതിനോട് താല്പര്യമില്ല എല്ലാവർക്കും ഒരു വൺ വീക്ക് ബനാന ഡയറ്റ് ആ ഡയറ്റ് ഈ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞെടുക്കാണ് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അങ്ങനെ കഴിക്കരുത് ഇങ്ങനെ കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ് ഡൈജസ്റ്റ് ചെയ്യാൻ പാടാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് പിന്നെ ഏറ്റവും സങ്കടം തോന്നിയ കളിയാക്കൽ എന്താണ് ഒബിയസ്ലി തടിച്ചി പിന്നെ റേഷൻ എവിടുന്നാണ് വാങ്ങിക്കുന്നത് ഗോഡൗണ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നും അതാണ് ഏറ്റവും കൂടുതൽ എന്നെ ഹേർട്ട് ചെയ്തിട്ടുള്ളത് ഹൗ ഐ മെയിൻറ്റെയിൻ യുവർ ബോഡി ആൻഡ് ബ്യൂട്ടി വേറെ ഒന്നുമല്ല ഞാൻ വർക്ക്ഔട്ട് ചെയ്യും അത് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും എസ്പെഷ്യലി ഞാൻ പെട്ടെന്ന് തടി വെക്കുന്ന ആളാണ് ടക്കെന്ന് പറഞ്ഞിട്ട് തടി വെക്കും അങ്ങനെ ഒരു ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ ശരിക്കും വർക്കൗട്ടും പിന്നെ എൻ്റെ സ്കിൻ കെയർ റുട്ടീനും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് വർഷങ്ങളായിട്ടുള്ളതാണ് അഗെയിൻ ആൻഡ് അഗെയിൻ പറയുകയാണ് അതിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അടുത്തത് ഒരു വാർഡ്രോബ് മാൽ ഫങ്ഷൻ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ 2015 തോന്നുന്നു ആ സമയത്ത് ഞാൻ ഒരു എൻ്റെ കസിൻ്റെ കല്യാണത്തിന് വരുന്നു അന്ന് ഭയങ്കര തിന്നായിരുന്നു ആ സമയത്ത് ഇങ്ങനെ കയറിയ ബ്ലൗസാണ് ഇട്ടിരുന്നത് കേട്ടോ കഴുത്ത് കയറിയ ബ്ലൗസാണ് അപ്പം ഞാൻ സാരി ഇങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു അപ്പം സാരി ശരിക്കും ബ്ലൗസിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ച് മാറിപ്പോയായിരുന്നു ഞാനത് അറിഞ്ഞില്ല ഈവൻ എൻ്റെ ഭയങ്കര നിങ്ങൾ എനിക്കിപ്പോൾ അത് പറയാൻ താല്പര്യമില്ല ആരാണെന്നുള്ളത് എന്നെ ഭയങ്കര ക്ലോസ് റിലേറ്റീവ് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ് ഇത് കണ്ടു പക്ഷേ ആളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് കിടക്കുന്നത് എന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് വേറെ ആരോ വന്ന് പറഞ്ഞത് ഇങ്ങനെ ഇറങ്ങിക്കിടക്കാണ് പക്ഷെ അതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല കാരണം അതൊരു ഹൈ നെക്ക് ബ്ലൗസ് ആയിരുന്നു പിന്നെ ഞാൻ ഭയങ്കര തിന്നായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായില്ല പക്ഷേ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു അയ്യോ ഇതെന്താ കണ്ടിട്ട് എന്താ പറയാൻ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറയാം ഓ ഇനിയിപ്പോൾ അത് ഫാഷനാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും സോ എനിക്കത് പെട്ടെന്ന് ഭയങ്കരമായിട്ട് എന്നെ ഹേർട്ട് ചെയ്തൊരു കാര്യമാണ് അത് എനിക്കിപ്പോഴും സ്റ്റിൽ ഐ റിമെമ്പർ നമ്മൾ വിചാരിക്കും ഭയങ്കര ക്ലോസ് അല്ലേ അല്ലേ എന്നൊക്കെ വിചാരിക്കും പക്ഷെ അവർ നമ്മളെ ചിലപ്പോൾ അങ്ങനെയൊന്നും കാണുന്നുണ്ടാവില്ല എന്ന് എനിക്ക് അന്ന് മനസ്സിലായി അടുത്തത് എന്തുകൊണ്ടാണ് വണ്ണം വെക്കുന്നതെന്ന് ഞാൻ ഇപ്പോൾ എനിക്ക് കുറച്ച് മെഡിക്കേഷനാണ് ടാബ്ലറ്റ് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഹോർമോൺ ഇംബാലൻസിൻ്റെ അപ്പോൾ അതുകൊണ്ട് തടി വയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ടോട്ടലി ഓക്കെയാണ് തടി വെച്ചാലും കുഴപ്പമില്ല ഇതൊക്കെ റെഡി ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഐ എം ടോട്ടലി ഓക്കെ ഫൈൻ വിത്ത് ദാറ്റ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ തടി വയ്ക്കുന്നത് സ്കിൻ കെയർ മോട്ടിവേഷൻ ആണ് സ്കിൻ കെയർ മോട്ടിവേഷൻ അങ്ങനെ മോട്ടിവേഷൻ എന്ന് പറയാനായിട്ടുള്ളത് അമ്മ എൻ്റെ അമ്മ എപ്പോഴും സ്കിൻ കെയർ ചെയ്യണമെന്നൊക്കെ വളരെ ആഗ്രഹമുള്ള ഒരാളാണ് എന്താണ് അമ്മയുടെ നല്ല സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും അപ്പം അതുകൊണ്ട് അമ്മ പറയും ഞാൻ ചെയ്തോളും ചെയ്യരുത് എപ്പോഴും നല്ല സ്കിൻ നന്നായിട്ട് കെയർ ചെയ്യണം നന്നായിട്ട് ഹെൽത്ത് കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല ഫുഡും പിന്നെ അങ്ങനത്തെ സ്കിൻ കെയർ ടിപ്സും ഒക്കെ തരുന്നത് അമ്മയാണ് സോ ഒബിയസ്ലി സ്കിൻ കെയർ മോട്ടിവേഷൻ അമ്മയാണ് പിന്നെ എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ മലയാള യൂട്യൂബർ മല്ലു അനലിസ്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഞാൻ എപ്പോഴും കാണുന്ന ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ ഫിറ്റ്നസ് ബ്ലെൻഡറാണ് ഞാനത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് കുറേ വർഷം മുമ്പുള്ളതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു യൂട്യൂബർ കപ്പിളാണത് ഫിറ്റ്നസ് ബ്ലെൻഡർ പിന്നെ അതാണ് ഒരു യൂട്യൂബറിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് സോ ഒബിയസ്ലി ഫിറ്റ്നസ് ബ്ലെൻഡർ ഏജ് കൊടുത്തൊരു യങ്ങായി വരുന്ന സീക്രട്ട് ഇതൊക്കെ വളരെ കുറച്ചു പേര് അംഗീകരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് എന്താണ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും പറയണ പോലെ ധാരാളം വെള്ളം കുടിക്കുക പിന്നെ എക്സസൈസ് ചെയ്യുക നല്ല ഫുഡ് കഴിക്കുക സ്കിൻ കെയർ ചെയ്യുക ഇത്രയും കാര്യം ചെയ്താൽ തന്നെ നല്ല എന്താ പറയണത് അങ്ങനെ നന്നായിട്ട് വരാൻ പറ്റും എന്താണ് എൻ്റെ ജോബ് ഞാൻ ജോബിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഞാനൊരു എൻ ജി ഒയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതൊരു എന്താ പറയണത് കാശ് കിട്ടുന്ന ജോലിയല്ല അതൊരു സർവീസാണ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആണ് അതൊരു സർവീസാണ് അതാണ് എൻ്റെ മെയിൻ ജോബ് തടി വെച്ചോന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അല്ലേ എന്നാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് 2016 ലാസ്റ്റ് ആയിട്ടാണ് പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത് ലെജിറ്റിമേറ്റ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഒരു 2017 മിഡിലൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ യെസ് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഞാനും ഹസ്ബൻഡും തമ്മിൽ തല്ലുകൂടാറുള്ളത് എന്തിനാണ് ടു ബി വെരി ഓണസ്റ്റ് വളരെ കുറച്ചാണ് തല്ലുകൂടുക കാരണം മേ ബി ഞങ്ങൾ രണ്ടുപേരും കുറച്ചും കൂടി മെച്ചുവേർഡ് ആയതിന് ശേഷം കല്യാണം കഴിച്ചുകൊണ്ടായിരിക്കാം ആ ഒരു തല്ലുകൂടലിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയുള്ളത് എനിക്ക് കുറച്ച് ഷോർട്ട് ടെമ്പേർഡ്നെസ് ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ വളരെ കുറച്ചു പിന്നെ ഹസ്ബൻഡ് ഭയങ്കര പെർഫെക്ഷനിസ്റ്റാണ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും അപ്പം കുറച്ച് സമയം എടുക്കും അപ്പം ഞാനിങ്ങനെ പിടച്ചുപൊളിച്ച് നിൽക്കണോണ്ട് ആള് കുറച്ച് സമയം എടുത്ത് ചെയ്യുമ്പോഴേക്കും നമുക്ക് വരുന്ന ആ ഒരു ഒരു പ്രശ്നമുണ്ടല്ലോ അത്രയേ ഉള്ളൂ വേറെ അതിനൊന്നും ഞങ്ങൾ തല്ലുപിടിക്കാറില്ല കേട്ടോ പിന്നെ ബോയ് ആയിട്ട് ഒരു ദിവസം എണീറ്റാൽ എങ്ങനെയാണ് ഡേ സ്പെൻഡ് ചെയ്യുക ബോയ് ആയിട്ട് എഴുന്നേറ്റാൽ ഞാൻ എന്ത് ചെയ്യും
സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോയ് ആയിട്ട് ഇപ്പൊ ഇങ്ങിട്ട് ഒരു കാര്യമില്ല. കാരണം ബോയ് ആയാലും ഗേൾ ആയാലും വീട്ടിലിരിപ്പ് തന്നെ. അതുകൊണ്ട് ഇപ്പൊ ബോയായിട്ട് ഇങ്ങിട്ട് കഴിഞ്ഞാല് ഞാൻ എന്താ ചെയ്യാം? ഒന്നും ചെയ്യില്ല. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, വീട്ടിൽ തന്നെ ഇരിക്കണ്ടേ അല്ലേ. ഇറിറ്റേഷൻ തോന്നുന്നതും ഇഷ്ടമില്ലാത്ത മറ്റുള്ളവരുടെ സ്വഭാവം, അതായത് എനിക്ക് മറ്റുള്ളവരുടെ സ്വഭാവത്തില്, അതായത് മറ്റുള്ളവരുടെ സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ മറ്റുള്ളവർ കടന്നു പോകുന്ന സ്റ്റേജ് എന്താണ് എന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ ക്രിറ്റിസൈസ് ചെയ്യാം, അവരെന്നെ കുറ്റം പറയാം, പിന്നെ അവരുടെ അപ്പിയറൻസിനെ കുറ്റം പറയാം. അതൊക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ. എന്താ പറയുന്നത്, മറ്റുള്ളവരുടെ മാനസികാവസ്ഥ, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത് മനസ്സിലാക്കാതെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നതും അവർക്ക് അവരോട് അങ്ങനത്തെ ഹരാസായിട്ട് സംസാരിക്കുന്നതും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമെങ്കിൽ വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് തോന്നുന്ന ഒരു മാജിക് മൊമെന്റ്, അതായത് ടൈം ട്രാവൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കടന്നു പോയിട്ടുള്ള ആ സമയം വീണ്ടും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ, പണ്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ 17-ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് കടൽ കാണുന്നത് കേട്ടോ. കടൽ കാണുന്നത് അത് വേളാങ്കണ്ണി പോയിട്ടാണ്. അന്നാണ് ആദ്യമായിട്ട് ഞാൻ പുറത്തേക്ക് ഇങ്ങനെ കടൽ കാണാനായിട്ട് പോകുന്നത്. സാധാരണ ഊട്ടി, ബാംഗ്ലൂർ, മൈസൂർ അങ്ങനെയൊക്കെയാണ് പോകാറ്. അപ്പോ അന്ന് ആദ്യമായിട്ട് കടല് എന്റെ കാലിൽ വന്ന് തൊട്ടപ്പോഴുള്ള ആ ഒരു ഫീൽ, ആ ഒരു പെർട്ടിക്കുലർ ഫീലിംഗ് എനിക്ക് വീണ്ടും വീണ്ടും അതിപ്പോ എൻജോയ് ചെയ്യാൻ തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അതൊരു ഗ്രേറ്റ് ഫീലിംഗ് ആണ്. എന്താ പറയുന്നത്, കുറെ ആഗ്രഹിച്ചിട്ടാണ് എനിക്ക് കടൽ കാണാൻ പറ്റിയത്. അപ്പൊ ആദ്യമായിട്ട് കടലിന്റെ അറ്റത്ത് ഇങ്ങനെ ഇറങ്ങി നിന്ന് വെള്ളം കാലിന് തൊട്ടപ്പോഴുള്ള ഒരു ഫീലിംഗ്, അതെനിക്ക് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അടുത്തത് കുറ്റബോധം തോന്നിയതും തിരുത്തണമെന്ന് തോന്നിയതായ ഒരു മോമെന്റ്. ഞാൻ പറഞ്ഞു ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് കുറ്റബോധം ഉണ്ട്, അതെനിക്കിപ്പോ തിരുത്തണം തോന്നുന്നുണ്ട്. പിന്നെ ഒരു അൺനെസറി റിലേഷൻഷിപ്പിൽ ചെന്ന് വീണത് അത്, പക്ഷെ എനിക്കിപ്പോ വേണ്ടെന്നൊന്നും തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലൈഫിൽ എന്ത് നടക്കുന്നതും അതിനൊരു റീസൺ ഉണ്ടെന്നാ പറയാ. അപ്പൊ അതുകൊണ്ട് അത് ഇപ്പൊ എന്റെ ലൈഫിൽ നടക്കുന്നത് ഇപ്പൊ എനിക്ക് നടക്കേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിന് പെർട്ടിക്കുലർ കുറ്റബോധം എനിക്കിപ്പോ അങ്ങനെ തോന്നുന്നില്ല. ബിക്കോസ് അന്ന് അങ്ങനെ കുറെ ചീത്ത കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് എനിക്കിപ്പോ നല്ലൊരു കാര്യം ഉണ്ടായതെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് അതിനൊരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നില്ല, അതിനൊരു ആൻസർ ഉണ്ട്. വിജയിനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ലൈഫ് ഇങ്ങനെ ആകുമോ? ഒബിയസ്ലി ആവില്ല. അതിപ്പോ ഒരാളെ കല്യാണം കഴിക്കുന്നതും വേറൊരാളെ കല്യാണം കഴിക്കുന്നതും രണ്ടുപേരുടെയും ക്യാരക്ടർ, രണ്ടുപേരുടെയും വീട്ടുകാർ, രണ്ടുപേരുടെയും പ്രൊഫഷൻ, രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. വേറെ ആരെങ്കിലും കല്യാണം, ചിലപ്പോൾ മിക്കവാറും അങ്ങനെയല്ല, വിജയനെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ മിക്കവാറും വേറെ കല്യാണം ഞാൻ കഴിക്കില്ലായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ആകത്തില്ല, ഒരിക്കലും ആകില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്റെ ലൈഫിൽ കുറേ ചീത്ത കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഇപ്പൊ ഒരു നല്ല കാര്യം ഉണ്ടായത്. സെൽഫ് മോട്ടിവേറ്റ് ആവാനുള്ള കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ മോട്ടിവേറ്റഡ് ആയാലേ, സെൽഫായിട്ട് മോട്ടിവേറ്റഡ് ആയാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ആൾക്കാർ പുറകെ നിന്ന് തള്ളിക്കഴിഞ്ഞാൽ എത്ര ദൂരം തള്ളാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് താഴേക്ക് വരത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെങ്കിലും സ്വയം ചെയ്താലേ അത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ അത്രയും ഇഷ്ടത്തോടെ ചെയ്താൽ മാത്രമാണ് എന്ത് കാര്യത്തും സക്സസ്ഫുൾ ഫ്രൂട്ട്ഫുൾ ആകുള്ളൂ എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് സെൽഫ് മോട്ടിവേറ്റഡ് ആവുന്നത്. എനിക്ക് എൻ്റെ ശരീരം, എൻ്റെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്താൽ മാത്രമാണ് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആവുള്ളൂ. അത് ഞാൻ മനസ്സിലാക്കി, എല്ലാവർക്കും അറിയാം. അപ്പൊ അതെപ്പോഴും ഞാനിങ്ങനെ പറയുന്നുണ്ട്, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കണം കേട്ടോ. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ലൈഫിലെ രണ്ട് ഫേസ് ആയി എടുത്താൽ എനിക്ക് വന്നിട്ടില്ല മാറിയ ചിന്താഗതി, അതായത് ചേഞ്ചസ് ഇൻ മൈ ലൈഫ് സ്റ്റൈൽ, ഹൗ ടു കോപ്പ് വിത്ത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഒബിയസ്ലി എനിക്ക് തോന്നുന്നു ഒരു 35 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഒരു എന്നാലും ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്തായാലും ഫീൽ ചെയ്യും. കാരണം കുറെ ചിന്താഗതികൾ മാറും. പണ്ട് ഞാൻ വിചാരിച്ചിരുന്നതൊന്നും ലൈഫിലൊന്നുമല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എസ്പെഷ്യലി നമുക്കിടെ ലൈഫിൽ വരുന്ന കുഞ്ഞു വിഷമങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഇപ്പൊ എനിക്ക് വരുമ്പോ എന്റെ ലൈഫിൽ ഞാൻ വിചാരിക്കും ഇപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും വിഷമങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ അതെന്തെങ്കിലും ഒരു റീസൺ കൊണ്ടാണ് വന്നത് എന്നുള്ള തിരിച്ചറിയാനുള്ള ഒരു ബോധം അതെനിക്ക് കുറച്ചു നാളായിട്ട് വന്നൊരു കാര്യമാണ്. മേ ബി തോന്നുന്നു ഒരു 35+ ഒക്കെ ആയപ്പോഴാണ് എനിക്ക് അങ്ങനത്തെ ഒരു ബോധം വന്നത്. അത് ശരിക്കും ഒരു മാറിയ ചിന്താഗതിയാണ്.
പിന്നെ മറ്റുള്ളവരുടെ വാലിഡേഷൻ നിൽക്കാതിരിക്കുക. മറ്റുള്ളവർ നല്ലതാണ് എന്ന് പറഞ്ഞാൽ മാത്രം സന്തോഷം, അല്ലെങ്കിൽ മറ്റുള്ളവർ ചീത്തയെന്ന് പറഞ്ഞാൽ വിഷമം. അങ്ങനത്തെ എനിക്ക് ചിന്താഗതി എനിക്ക് വളരെയധികം മാറിയിട്ടുണ്ട്. കാരണം ഞാൻ ഒരിക്കലും എന്ത് കാര്യത്തിനും ഇപ്പം മറ്റുള്ളവരുടെ വാലിഡേഷൻ നോക്കാറില്ല. എനിക്കത് ഇഷ്ടമാണോ, ഓക്കെ ഓക്കെ, എനിക്ക് അത് ഞാൻ ചെയ്യും. അതിന് മറ്റുള്ളവർ ചീത്ത പറഞ്ഞു എന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലാന്ന് വിചാരിച്ചിട്ട് ഞാനത് മാറ്റി വയ്ക്കാറില്ല. അൾട്ടിമേറ്റ്ലി നമുക്ക് നമ്മുടെ ഹാപ്പിനെസ് അല്ലേ വലുത്, അല്ലേ? അപ്പൊ അതൊരു മാറിയ ചിന്താഗതിയാണ്. പിന്നെ ഡ്രസ് സ്റ്റൈൽ ഒബ്വിയസ്ലി മാറിയിട്ടുണ്ട്. എനിക്ക് കൂടുതൽ പണ്ട് ഞാൻ ചെറിയ പ്രായത്തിലൊന്നും എനിക്ക് ഡ്രസ്സ് ഒന്നും ഇടാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിരുന്നു. പക്ഷേ അതിന് ശേഷം ഇപ്പൊ എനിക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സും ഒക്കെ സ്റ്റൈലും ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ളത് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അത് എന്താണ്, ലക്കിലി അതിനുള്ള എന്താ പറയണത്, അതിനുള്ള ഒരു അവസരം എനിക്ക് ദൈവം ഇപ്പൊ എനിക്ക് തന്നു. അപ്പൊ അതുകൊണ്ട് ഞാനത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് എന്താ പറയുന്നത് എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബേബി പ്ലാനിങ് ഇല്ലേ, അതിന് അതിന്റെ ക്വസ്റ്റ്യൻ വേരിയേഷൻ എന്ന് പറയുന്നത് വളരെ 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 ഡിഫറെന്റ് ആയിട്ടുള്ള വേരിയേഷൻസ് ആണ്. ബേബി പ്ലാനിങ് ഇല്ലേ, എന്താ ബേബി വരാത്തത്, നിങ്ങൾ എന്താ കൊച്ചിനെ ഉണ്ടാക്കാത്തത്, പിന്നെ എന്താണ്, എനിക്കിപ്പോ കുറെയൊക്കെ വായിക്കുമ്പോൾ എന്തോ പറഞ്ഞത് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാനിപ്പോൾ അത് വായിക്കുന്നില്ല. ഏറ്റവും എനിക്കൊരു ഫണ്ണി ആയിട്ട് ചോദ്യ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ബോഡി ഷേപ്പ് പോകുമെന്ന് വിചാരിച്ചിട്ടാണോ ഞാൻ പ്രസവിക്കാത്തത് എന്ന്. അപ്പൊ ഇതിനൊരു ആൻസർ എനിക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ ഞാൻ പറയണത്, ശരിക്കും പറഞ്ഞാൽ നമ്മളുണ്ടല്ലോ, ഇതിന് ഉത്തരം ശരിക്കും ഡയറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല. നമ്മള് കറുത്തവരെ ഭയങ്കര കറുമ്പി എന്ന് വിളിക്കുമ്പോ, അല്ലെങ്കിൽ ഭയങ്കര തടിയില്ലവരെ തടിച്ചി, അല്ലെങ്കിൽ മുടിയില്ലാത്തവരെ മൊട്ടച്ചി, പിന്നെ എന്താ ഭയങ്കര ഉണങ്ങി മെലിഞ്ഞിരിക്കുന്നവരെ ഉണക്ക് കൊള്ളി എന്നൊക്കെ വിളിക്കുമ്പോ നമുക്ക് നമ്മള് പറയും ബോഡി ഷെയ്മിങ്, അല്ലെങ്കിൽ റേസിസം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു ഷെയ്മിങ് ആയിട്ടാണ്, ഒരു പ്രഗ്നൻസി ഷെയ്മിങ് തന്നെ പറയാം. അതായത് എനിക്കറിയാം അങ്ങനത്തെ ഒരു അതിന് ആ ക്വസ്റ്റ്യൻ ഒരു മൂന്നാലഞ്ച് ലൈക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൊരു എന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ആ ചോദിച്ച വ്യക്തി എന്ന് പറഞ്ഞാല് അവരെല്ലാം തികഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അടുത്ത് എന്താ പറയുന്നത് എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം, ബിക്കോസ് നമുക്കെല്ലാം ഉണ്ട്. പിന്നെ ഇനിയിപ്പൊ അത് നിന്ന് കൂടുതൽ പോവാനൊന്നുമില്ല. അപ്പൊ മറ്റുള്ളവരുടെ എന്താ പറയണത് കുറച്ചൊന്ന് ഇങ്ങനെ കുത്തിയൊന്ന് എന്താ പറയണത് ഒന്ന് വിഷമിപ്പിക്കുക. അപ്പൊ അതൊക്കെ ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലെ, മറ്റുള്ളവരെ ഇത് ചെയ്യുക. അപ്പൊ നമ്മളെല്ലാം തികഞ്ഞിങ്ങനെ നിൽക്കുമ്പോ നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കാരണം നമുക്ക് അതൊന്നും പ്രശ്നമൊന്നുമില്ല, ബിക്കോസ് നമുക്കെല്ലാം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ഇതിന്റെ ഒരു വേറൊരു വിഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബോഡി ഷേമിങ്ങിന്റെ ഇതൊക്കെ വേറൊരു വിഭാഗമാണ് നമ്മള് നോർമലി കുട്ടികളില്ലാത്ത സ്ത്രീകളുടെ അടുത്തുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ കൂടുതലും സോറി നമ്മൾ സ്ത്രീകളെയാണ് അറ്റാക്ക് ചെയ്യുക അല്ലെ, കുട്ടികളില്ലാത്തതിന്റെ പേരില്. ഈവൻ പാരൻസ് ആണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും എപ്പോഴും കൂടുതൽ സ്ത്രീകൾക്ക് നേരെയാണ് വിരൽ ചൂണ്ട. എസ്പെഷ്യലി ഇനിയിപ്പോ കുട്ടികൾ ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് എന്താ പറയണത് അടിഞ്ഞു ഒതുങ്ങി കുറച്ച് വിഷാദമായിട്ട് വീട്ടിലിരുന്ന് എപ്പോഴും മൗനമായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നമ്മൾ കുറച്ച് ഓ അവളെന്തായാലും വിഷമിക്കുന്നുണ്ട് അപ്പൊ അതൊന്നും കുഴപ്പമില്ല. അല്ലാതെ കുറച്ചിപ്പോ എന്താണ് സന്തോഷമായിട്ട് നടക്കുക, നല്ല ഡ്രസ് ഇട്ട് നടക്കുക, കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് നടക്കുകയാണെങ്കിൽ അവരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ ഇവളിങ്ങനെ നടക്കണമെന്നില്ലേ, അപ്പൊ അങ്ങനെയായിരിക്കും, അതായിരിക്കും, ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങോട്ട് എന്താ പറയുന്നത് ആക്രമിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം എന്താണ്, നമ്മൾ റിസീവിങ് എൻഡിലല്ല, നമ്മളങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ഇതും ഇതിലപ്പുറമുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് ചാനൽ തുടങ്ങിയപ്പോ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന് എനിക്ക് ഇങ്ങനെ ഒരു മറുപടി പറയാനെന്ന് തോന്നി. അപ്പൊ അതുകൊണ്ട് റിസീവിങ് എൻഡിലുള്ള ആളുകൾക്കായിരിക്കും എപ്പോഴും എന്താ പറയണത് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുക. അത് മനസ്സിലാക്കാനൊന്നും ആളുകൾക്ക് താല്പര്യമില്ല. കാരണം മിക്കവർക്ക് ഇങ്ങനെ കുത്തി നോമിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതിനെ നമുക്ക് അതിൻ്റെതായ വഴിക്ക് വിടാം. പക്ഷെ എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങള് ഒരിക്കലും ചെയ്യരുതെന്നല്ല, അതായത് ഇപ്പോഴത്തെ സൊസൈറ്റിയിലെ ഒരു കുറച്ച് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ. അത് ശരിക്കും മലയാളിസ്റ്റിന്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള കുറെ കാര്യങ്ങൾ പുള്ളി അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഒരു അത് പുള്ളി പറഞ്ഞല്ല, എനിക്ക് ഒരു കാര്യം തോന്നിയതാണ്. ഇപ്പോ ഒരു കറുത്ത, അതായത് കളർ ഷെയ്മിങ്, അല്ലെങ്കിൽ റേസിസം, നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിലെ ഒരു സീൻ ഉണ്ടല്ലോ, ഈ ഒരു കുറച്ച് ഭയങ്കര തടിച്ചിട്ട് കറുത്തൊരു സ്ത്രീനെ കാണിച്ചിട്ട് ഇവളെയാണോ നിനക്ക് പ്രേമിക്കാൻ കിട്ടിയെന്നോ, അങ്ങനെ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് അത് തമാശയായിട്ട് എടുക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ മൂവി ഇതുവരെ ഫുള്ള് കണ്ടിട്ടില്ല കേട്ടോ. ആ ഇത് കണ്ടതിന് ശേഷം ഞാൻ അത് അവിടെ നിർത്തി. വേറെ ഒന്നുമല്ല, എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് അത് കണ്ടിട്ട് മലയാളികൾക്ക് ചിരിക്കാൻ തോന്നിയെന്ന് എനിക്ക് സ്റ്റിൽ എനിക്ക് അറിഞ്ഞുകൊണ്ടാട്ടോ.
കാരണം എനിക്ക് തോന്നുന്നു ഞാനപ്പോ എനിക്ക് അറിയില്ലായിരുന്നു എന്തുകൊണ്ടാണെന്ന്. അപ്പോഴാണ് നമ്മുടെ മലയാളി അനലിസ്റ്റിന്റെ വീഡിയോ കണ്ടത്. അപ്പൊ പുള്ളി പറയാണ് എല്ലാവരും അത്ര അർത്ഥവരായിരിക്കില്ല, അപ്പൊ അതിനേക്കാളും കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്ന ആളുകൾ, കുറച്ചും കൂടി നിറമുള്ള ആൾക്കാർ അവരെ കണ്ടിട്ട് കളിയാക്കും. കാരണം അത്രയും കളറ് അവരെക്കാളും കളർ കൂടുതലുണ്ടല്ലോ നമുക്ക്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യവും. എനിക്ക് കുട്ടിയുണ്ട്, അപ്പൊ കുട്ടിയില്ലാത്തവരെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കളിയാക്കാം, അങ്ങനത്തെ ഒരു ഇത്. അതുപോലെ തന്നെയാണ് ഈ ഇടയ്ക്ക് ഒരു കോമഡി ഷോയില് എന്താണ് എത്ര പീഡിപ്പിച്ചിട്ടും നന്നാകില്ല അങ്ങനത്തെ ഒരു എന്താ പറയണത്. നമ്മളിങ്ങനെ ജസ്റ്റിസ് ഫോർ ആസിഫ, ജസ്റ്റിസ് ഫോർ എന്താണ് വാളയാർ പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് ഹാഷ് ടാഗ് ഇട്ടിട്ട് ഭയങ്കര ഹാഷ് ടാഗ് ഒക്കെ ഇട്ട് പൊളിക്കും. പക്ഷെ ഇമാതിരി കോമഡിയും കാണിക്കുന്ന വൃത്തികെട്ട എന്താണ് കാര്യങ്ങൾ, റേപ്പ്, പീഡനം, ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മേ ബി നമ്മുടെ നമുക്ക് നടക്കാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ഡിയർ ആൻഡ് നിയേഴ്സിന് നടക്കാത്തതുകൊണ്ടായിരിക്കും, അങ്ങനെ നടക്കാത്തതുകൊണ്ടായിരിക്കും. അതായത് നമുക്കറിയില്ലല്ലോ അതിന്റെ വേദന എന്താന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അതൊരു തമാശയായിട്ട് എടുക്കാൻ പറ്റുന്നത്. നമ്മുടെ ഭയങ്കര ഒരു നല്ലൊരു എന്താ പറയണത് പീസ് എന്ന് പറഞ്ഞ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന കുട്ടി ഉണ്ടല്ലോ നമ്മുടെ പേളിമാണി, അത് കണ്ടിട്ടിരുന്ന് ശരിക്കുന്ന കണ്ടിട്ട് ഞാനൊരു എനിക്കിഷ്ടമാണ് പേളിമാണിനെ ഇഷ്ടമായിരുന്നു. എനിക്കത് ശരി അത് ആ ഒരു കോമഡി എൻജോയ് ചെയ്യുന്ന കണ്ടിട്ട് എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കുട്ടി അവിടെയൊന്നും അവസ്ഥ ഇവർക്ക് മനസ്സിലാവില്ല. അതൊക്കെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന്. മേ ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ബാധിക്കാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ കോമഡിയും ഇങ്ങനത്തെ ഷെയ്മിംഗ് ഒന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്തോ എനിക്കറിയില്ല കേട്ടോ, എനിക്ക് ഭയങ്കര രക്തം തിളയ്ക്കും സത്യം പറഞ്ഞ അങ്ങനെ കേൾക്കുമ്പോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ ഒരു പ്രെഗ്നൻസിയുടെ ക്വസ്റ്റ്യൻ ആൻസർ എനിക്ക് ഇതിൽ കൂടുതൽ പറയാൻ പറ്റത്തില്ല. എന്താണ് അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാ കുട്ടിക്ക് എന്റെ നമസ്കാരമുണ്ട്. അതും ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാ കുട്ടിക്ക് പ്രത്യേക നമസ്കാരമുണ്ട്. എന്താണ് അപ്പൊ എനിക്ക് എല്ലായിടത്തും പറയാനുള്ളത്, നമുക്കില്ല നമുക്കുള്ളൊരു കാര്യം മറ്റുള്ളവർക്ക് ഇല്ല ഇല്ലെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കുമ്പോ കുറച്ചും കൂടി ഇച്ചിരിയും കൂടി മാന്യതയൊക്കെ ആയിട്ട് ചോദിക്കാം അല്ലെ. ഇച്ചിരിയും കൂടി എന്താ പറയണത്, അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നോ മറ്റുള്ളവരുടെ ഫാമിലിനെ എങ്ങനെ ബാധിക്കുന്നോ എന്നൊക്കെ കുറച്ച് ആലോചിക്കണത് നമ്മൾ മനുഷ്യന്മാരാണ് എങ്കിൽ നമുക്ക് ആലോചിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആലോചിച്ച് ചെയ്യാം. അതൊരു എന്താണ് അതൊരു മനുഷ്യത്വമാണ്. മനുഷ്യനായിട്ട് ജീവിക്കുന്നതിൽ കുറച്ചെങ്കിലും അർത്ഥമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എന്താണ് ഒരു ആളുടെ അടുത്ത് ചോദിക്കുന്നതിന് മുമ്പ് നേരിട്ട് ചോദിക്കുന്നതിന് മുമ്പ് ഒക്കെ ഒന്ന് ആലോചിക്കുക. മറ്റുള്ളവരുടെ സിറ്റുവേഷൻ മറ്റുള്ളവർ ഇപ്പൊ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്താണെന്നൊന്നും നമുക്കറിയില്ല അല്ലെ. അപ്പൊ നമ്മളെ കുറച്ചും കൂടി ഒന്ന് അതിന് ഇച്ചിരിയും കൂടി ഒന്ന് എന്താ പറയുക തോണ്ടി നല്ല രീതിയിൽ ഇത് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ ചോദിക്കാം, അല്ലാത്തവരാണെങ്കിലും കുറച്ചും കൂടി മാന്യതയോടെ ചോദിക്കാം. ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ കിടക്കാം. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ബ്യൂട്ടി കെയർ ചെയ്തിരുന്നു, ഒബ്വിയസ്ലി ഞാൻ ചെയ്തിരുന്നു. ഞാൻ 23 ഇയേഴ്സ് മുതൽ ഞാൻ ബ്യൂട്ടി കെയർ ചെയ്യുന്നു. ഹസ്ബൻഡ് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ക്ഷമ, കരുണ, ഇത് രണ്ടും എനിക്ക് ഭയങ്കര എന്താ ഇഷ്ടമുള്ള ഒരു കാര്യം. അടുത്തത് ക്രൈം പാർട്ണർ ആൻഡ് വൺ ഇൻസിഡന്റ്. ഞങ്ങളുടെ എന്റെ ക്രൈം പാർട്ണർ ഒബ്വിയസ്ലി എന്റെ ക്ലോസ് ഫ്രണ്ട് സന്ധ്യ, അവളിപ്പോ ഇവിടെ ഇല്ല, സിഡ്നിയിലാണ്. ഞാൻ എപ്പോഴും പറയേണ്ട അവളെ പറ്റി. ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ കുറെ ഇൻസിഡന്റ് ആണെങ്കിൽ അതിലൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ജോതാർപ്പ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പോയതാണ്. അത് എന്താ പറയുന്നത് കുറേ നേരം, അതായത് ശ്രീധറിലാണ് ഞങ്ങൾ കാണാൻ പോയത്. നോർമലി എന്താ പറയുന്നത് കൂടുതലും ഹിന്ദിക്കാരൊക്കെ വരുന്ന അവിടെയാണ്. അപ്പൊ ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പോയപ്പോ ടിക്കറ്റ് ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി തന്നിട്ട്, എന്നിട്ട് ഞങ്ങൾ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ലിറ്ററലി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിയില്ലേ ഇടി ഇട്ടിട്ട് ഒരു കണക്കിന് ഞങ്ങൾ കുത്തി കയറി ഫ്രണ്ടിലെത്തി ടിക്കറ്റ് വാങ്ങിച്ചു. ഞങ്ങൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഉണ്ടായിരുന്നു. അത് ലേറ്റായി പോയത് കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഗേറ്റ് ഇങ്ങനെ തുറക്കുമ്പോൾ അന്ന് ഓടിയ ഓട്ടോ ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ, അതും നിറച്ചും ആണുങ്ങളും പെമ്പിള്ളേരും മറ്റേ സെൻട്രസിലെ പെമ്പിള്ളേരും ആൺകുട്ടികളും എല്ലാം കൂടി എന്ത് ഇടിയായിരുന്നു എന്നറിയാമോ. കുറെ ഹിന്ദിക്കാരും പയ്യന്മാരും ആൽബർട്ട്സിലെ പയ്യന്മാരും എനിക്കറിയില്ല. അന്ന് എന്താ പറയണത് ലിറ്ററലി കുറെ പേരെ ഞാൻ ഇടിച്ച് കുത്തി ഞങ്ങൾ ഒരു കണക്കിന് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാമത്തോ ആറാമത്തോ ക്യൂവിൽ നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. അത് എനിക്കിപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം ലിറ്ററലി ഇടിച്ചിട്ടുണ്ട് ഞാൻ ആൾക്കാരെ രണ്ടുപേരും സിനിമ ടിക്കറ്റിന് വേണ്ടി. അതൊരു ക്രൈമാണ്.
ലൈഫിൽ ഒരു ചേഞ്ച് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണ്, എനിക്ക് ഇപ്പോഴത്തെ ലൈഫിൽ എനിക്ക് ഒരു ചേഞ്ച് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ പറയണത്, ഞാൻ ഉള്ളതിൽ ഭയങ്കര ഹാപ്പിയാണ്, ദൈവം എനിക്ക് തന്നിട്ടുള്ള നല്ലൊരു ലൈഫാണ്. അപ്പൊ അതുകൊണ്ട് ലൈഫിൽ എനിക്ക് അങ്ങനെ ഇപ്പോഴത്തെ ലൈഫിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വേണമെന്നില്ല കേട്ടോ. ഐ എം ടോട്ടലി ഹാപ്പി, ദൈവാനുഗ്രഹം കൊണ്ട് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഹൗ ടു ഓവർകം സ്ട്രെസ്, ഡിപ്രഷൻ, ഫെയിലിയർ, ലോൺലിനെസ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് റീഡ് ബുക്സ്, നല്ല, ഞാൻ എപ്പോഴും നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ എപ്പോഴും എന്ത് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുമ്പോഴും വിചാരിക്കുക, വലിയൊരു പാർട്ട്, അതായത് വലിയൊരു ലൈഫിന്റെ ഒരു കുഞ്ഞി പാർട്ടിലെ ഒരു കുഞ്ഞി സമയമാണിത്. ആ സമയം ടക്കെന്ന് കടന്നു പോകും, ലൈഫ് അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത് ഞാൻ വിചാരിക്കുക, ഇപ്പൊ ഈ നിമിഷം എനിക്ക് നടക്കുന്നത് ഒട്ടും കൂടുതലല്ല, കുറവല്ല, എന്റെ ലൈഫിൽ ഇപ്പൊ എന്താ നടക്കേണ്ടത് അതാണ് എനിക്ക് നടക്കേണ്ടത്. ഒരു വിധി അല്ലെങ്കിൽ ഫേറ്റ് എന്ന് പറയുന്നുണ്ട്, അത് ഞാൻ വളരെയധികം വിശ്വസിക്കുന്ന ഒരാളാണ്. സോ ഇപ്പൊ എനിക്ക് നടക്കേണ്ട ഫേറ്റ് അതെന്റെ ലൈഫിൽ വന്നിരിക്കും. അത് ഞാൻ കരഞ്ഞാലും ഡിപ്രസ്ഡ് ആയാലും ഫെയിലിയർ എന്തൊക്കെ ആയെങ്കിലും എവറിഥിങ് എല്ലാ കാര്യങ്ങളും ഇപ്പം നടക്കേണ്ടതാണ്, നടക്കേണ്ടത് നടക്കും, അതിപ്പോൾ വരാനുള്ളത് വഴി തന്നില്ലാന്ന് ഞാൻ വിചാരിക്കും. പിന്നെ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ബുക്സാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കറണ്ട് ഫേവറേറ്റ് ഗോർഗോ ബാൽദാസിൻ്റെ ഒരു ബുക്കാണ്. ഭയങ്കര ഒരു പോസിറ്റീവ്, എന്താണ്, ഒരിക്കലും ഒരു മതത്തിന്റെ പേരിലൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഭയങ്കര ഒരു പോസിറ്റീവ്, ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്ന ബുക്കാണ് കേട്ടോ. ഞാൻ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് കൊടുക്കാം. പിന്നെ ആക്ട്രസ് തപ്സി പണ്ണിന് പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, കുറെ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ്റെ ഏതെങ്കിലും ഹാബിറ്റ് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടോ? ചേട്ടൻ്റെ ഒരുപാട് ഹാബിറ്റ് മാറ്റാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല, പക്ഷെ ഒരു ഹാബിറ്റ് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. മടി, ചേട്ടന് വർക്ക്ഔട്ടൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു, അത് മാറ്റാനായിട്ട് ഒരുപാട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അത് പക്ഷേ ഇവൻച്വലി അത് മാറിയിട്ടുണ്ട് കേട്ടോ. ഫേവറേറ്റ് മേക്കപ്പ് പ്രോഡക്റ്റ് ഒരെണ്ണം എനിക്ക് പറയാൻ പറ്റില്ല, ഒരെണ്ണം ഐബ്രോസും ഒരെണ്ണം ലിപ്സ്റ്റിക്കും ആണ്. ഫേവറേറ്റ് പെറ്റ് ആനിമൽ, പട്ടിയും പൂച്ചയും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള സ്ഥലം ഞാൻ പറഞ്ഞിരുന്നു ബാലിയാണ്. ഡിസിപ്ലിൻ ലൈഫിൽ വരത്താനുള്ള ഒരു കാര്യം, അത് എന്ത് കാര്യവും നിങ്ങൾ 21 days പ്രാക്ടീസ് ചെയ്യാണെങ്കിൽ അത് നിങ്ങളുടെ ഡിസിപ്ലിൻ, അത് നിങ്ങളുടെ ഹാബിറ്റിലേക്ക് വരും. ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഹാബിറ്റ് ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. രാവിലെ എഴുന്നേക്കുക എന്നുള്ളത് ഒരു ഹാബിറ്റ് ആക്കുക, അത് ഡിസിപ്ലിനിലേക്ക് വന്നോളും. നമ്മളിപ്പോ പട്ടാളത്തിലോടൊക്കെ പോവുകയാണെങ്കിൽ അത് നല്ല ഡിസിപ്ലിൻഡ് ആണെന്ന് പറയും. അതെങ്ങനെയാണ് അവർ ഡിസിപ്ലിൻഡ് ആവുന്നത്? കാരണം അവർ ഹാബിറ്റ് ആക്കുകയാണ്. രാവിലെ എഴുന്നേക്കുക, വർക്കൗട്ട് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ഫുഡ് ഇത്ര കഴിക്കുക, അതെങ്ങനെ ഇത് ചെയ്യുക, അത് അത് അവരുടെ ഒരു ഹാബിറ്റ്വൽ, അതായത് അവരുടെ ഒരു ഹാബിറ്റ് ആക്കി അത് മാറ്റി, അങ്ങനെയാണ് അവർ ഡിസിപ്ലിൻഡ് ആകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ലൈഫിൽ വേണമെന്നുണ്ടെങ്കിലും രാവിലെ എഴുന്നേക്കണം, ഇത് ചെയ്യണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 21 days നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സം ഹൗ വേക്കപ്പ്, ഓക്കെ. ഈ ഗോർഗോ ബാൽദാസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലൈഫിൽ നമ്മളെ ഫസ്റ്റ് ആയിട്ട് ഗൂഗിൾ വയ്ക്കുന്നത്, അതായത് ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗൂഗിൾ വരുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? അതായത് നമ്മളെ മണ്ടനാക്കുന്നത് നമ്മൾ അലാം സ്നൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരിക്കലും അലാം സ്നൂസ് ചെയ്യാതിരിക്കുക, അലാം കേൾക്കുന്ന അപ്പം തന്നെ ചാടി നിൽക്കുക. അവിടെയാണ് ലൈഫിൽ ഏറ്റവും, അതായത് ലൈഫിൻ്റെ സ്റ്റാർട്ടിങ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ അത് നിങ്ങൾ സ്നൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ലൈഫ് തോൽപ്പിച്ചു, ഫസ്റ്റ് തോൽവി അവിടെ നിന്ന് തുടങ്ങും എന്ന് പറയും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ എഴുന്നേക്കുക, ഒരു 21 days ചെയ്ത് നോക്കുക, അത് നിങ്ങളുടെ ഹാബിറ്റ് ആവും, ഡിസിപ്ലിൻ ഉണ്ടാവും. ഹൗ ക്യാൻ വി, അടുത്തത് ഹൗ ക്യാൻ വി സ്റ്റേ പോസിറ്റീവ് എന്നാണ്. അതായത് ഗീവ് ടൈം ടു ഹീൽ, ഓക്കെ. എന്ത് കാര്യം വന്നാലും കുറച്ച് ഹീൽ ചെയ്യാനായിട്ട്, അതൊന്ന് വിഷമം മാറാനായിട്ട് കുറച്ച് സമയം കൊടുക്കുക. പിന്നെ നമ്മൾക്ക് ലൈഫിലുള്ള കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് എഴുതി വയ്ക്കുക, അത് പറയാമെന്ന് പറയും. അത് എന്താ എനിക്ക് അറിഞ്ഞൂടാ, ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണോന്ന് പറയും. നമുക്ക് കഴിക്കാൻ ഭക്ഷണം ഉള്ളത് വലിയൊരു കാര്യമാണോ എന്ന് ചോദിക്കും. അത് കഴിക്കാനില്ലാത്തവരോട് ചോദിച്ചാൽ മതി, അപ്പം നമുക്ക് വിചാരിക്കും ഓക്കെ അതൊരു പോസിറ്റീവ് കാര്യമാണ്. നമുക്ക് പിന്നെ വീട്ടിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്, അതൊരു പോസിറ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഭയാർത്ഥി ക്യാമ്പിലൊക്കെ കിടക്കുന്ന ആളുകളോട് ചോദിച്ചാൽ മതി, അപ്പം നമുക്ക് അതൊരു പോസിറ്റീവാണെന്ന് നമുക്ക് തോന്നും. സോ പോസിറ്റീവായിട്ട് ലൈഫിൽ പോസിറ്റീവായിട്ടിരിക്കാൻ, കുറച്ചൊക്കെ മറ്റുള്ളവരുടെ വേദനകൾ കാണുക, അത് നമുക്ക് അതൊന്നും നമ്മളിൽ ഇല്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പ്രിവിലേജ്ഡ് ആണ് എന്ന് നമുക്ക് തോന്നും. അങ്ങനത്തെ ആ ഒരു തോന്നൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടും, ഓക്കെ. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കാം. മീൻ അതൊരു പോസിറ്റീവ് അഫർമേഷൻസ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ബുക്സ് വാങ്ങിക്കുക. ഇത്രയും കാര്യങ്ങൾ ശരിക്കും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
മോഡലിംഗ് ചെയ്തിട്ടുണ്ടോ? മോഡലിംഗ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വലിയ വലിയ കൊമേഴ്ഷ്യൽ ആർട്സ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് മോഡലിംഗ് ഓഫേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് പോവാൻ പറ്റിയിട്ടില്ല. അതായത് അന്ന് എൻ്റെ ഒരു അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല പോവാൻ എന്നുള്ളത്. ഒരു 2014-15 ആയിരുന്നു. പക്ഷെ എനിക്ക് പോവാൻ പറ്റിയിട്ടില്ല. ഡെയിലി മോയ്സ്ചറൈസ് ബോഡി ലോഷൻ അപ്ലൈ ചെയ്യാറുണ്ട്. ഒബ്വിയസ്ലി ചെയ്യാറുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബോഡി ലോഷൻ അല്ല, എൻ്റെ ഡെയിലി മോയ്സ്ചറൈസർ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. ബദാം ഓയിലിൻ്റെ കുളി കഴിഞ്ഞപ്പോൾ തന്നെ. ഹൗ യു ഡീൽ നെഗറ്റീവ് കമൻസ്? ഡസ് ഇറ്റ് ഹർട്ട്? സി, ഐ വുഡ് ബി ലൈങ് ഇഫ് ഐ സേ ഇറ്റ് റിയലി ഡസൻറ്റ് ബോദർ മീ എന്ന് പറഞ്ഞിട്ടില്ലേ. എനിക്കറിയാം അത് ഭയങ്കര നുണയാണ്. നെഗറ്റീവ് കമൻസ് ഇനീഷ്യലി കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരാറുണ്ട്. എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻസ് വന്നിട്ടുള്ളത് പ്രഗ്നൻസിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ അപ്പം അതുകൊണ്ട് നമുക്ക് ഹേർട്ടാവും. പക്ഷേ അതെങ്ങനെയാണ് ഡീൽ ചെയ്യാന്നുള്ളത്, അത് ഞാനിപ്പോൾ ഇങ്ങനെ വിചാരിക്കും. നെഗറ്റീവ് കമൻസ് ഇടുന്ന ആളുകൾക്ക് രണ്ട് തരത്തിലുള്ള ആളുണ്ട്. ഒന്നെല്ലാം നമ്മുടെ ലൈഫിൽ തെളിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. രണ്ടാമത്തേത് ഭയങ്കര മോശമായിട്ടുള്ള സിറ്റുവേഷനിലിരിക്കുന്നവരുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് കാറ്റഗറി ഓഫ് ആളുകൾക്ക് അറിയില്ല മറ്റേ ആളുകളുടെ വിഷമം എന്താണ്. സെക്കൻഡ് കാറ്റഗറി ആളുകൾക്കും അറിയില്ല മറ്റേ ആളുകളുടെ വിഷമം എന്താണ്. അപ്പോൾ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അത് ചിലപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ കാണാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അത് അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ഇട്ടത് എന്ന് ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ചില ഇതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. അതെനിക്ക് അത് ഞാൻ ചിലപ്പോൾ ഒരു ഭയങ്കര തമാശയായിട്ടായിരിക്കും മറുപടി കൊടുക്കുക. ഇപ്പോൾ പുട്ടി അടിക്കുന്ന കാര്യം, അതിനൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഒരു എന്താ പറയുന്നത്, ഒരു സിരിങ്ങേക്കുന്നതാണ്. തള്ളച്ചി, അമ്മച്ചി, കിളവി, അങ്ങനത്തെ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ഭയങ്കര ഒരു ഭയങ്കര നമുക്ക് അങ്ങോട്ട് തിരിച്ച് കുറച്ചൊന്ന് കളിയാക്കിയിട്ട് ഒന്ന് ഫൈറ്റ് ചെയ്യാൻ പാകത്തിനുള്ള കുറെ കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല മൂടാണെങ്കിൽ ഞാൻ അങ്ങോട്ട് കുഞ്ഞതായിട്ടൊന്ന് ഫൈറ്റ് ചെയ്യും. അതൊരു രസമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യണം കേട്ടോ. അല്ലാത്തപ്പോൾ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പതിവ്. എനിക്ക് ഹേർട്ടാവുന്ന കമൻസ് ഞാൻ ആദ്യം പറഞ്ഞ ആളാണ്. അല്ലാതെ എനിക്ക് വേറെ അങ്ങനെ എന്താ പറയുന്നത്, എൻ്റെ ഒരു പേഴ്സണൽ അപ്പിയറൻസ് വെച്ച് കളിയാക്കുന്നത് അതൊന്നും എനിക്ക് വലുതായിട്ട് ഹേർട്ടാവില്ല. പിന്നെ എൻ്റെ ഒരു നേച്ചർ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇത് എന്നാൽ ഞാനിപ്പോൾ ക്യാമറയിൽ കാണുന്ന നിങ്ങൾ എന്നെ കണ്ടിട്ട് ഒരുപാട് ജാടിയാണ്, അഹങ്കാരിയാണെന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, എങ്ങനെയാണ് ആളുകൾ ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു ഒരാളെ എങ്ങനെയാണ് ഒരു 5 മിനിറ്റ് കൊണ്ട് വിലയിരുത്തുക എന്ന് എനിക്കറിയില്ല. അത് ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ. മേ ബി എൻ്റെ ഒരു മുഖഭാവം അങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഒരു സംസാരം അങ്ങനെയായിരിക്കാം. ഇപ്പം തന്നെ ഞാൻ നേരത്തെ ഒരു എൻ്റെ പ്രഗ്നൻസിനെ പറ്റി ചോദിച്ച ക്വസ്റ്റ്യന് ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് അതൊരു നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ അഹങ്കാരിയായിട്ട് തോന്നുന്നുണ്ടാവും. അങ്ങനെ തോന്നുന്നവർക്ക് എന്നോട് എനിക്കൊന്നും പറയാനില്ല. ഇനി അടുത്തത് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫിയർ ഇൻ ലൈഫ്, നമ്മുടെ ലവ്ഡ് വൺസിൻ്റെ, അതായത് ഭയങ്കര സ്നേഹിക്കുന്നവരുടെ വിയോഗം, അല്ലെങ്കിൽ അവരുടെ ഡെത്തിനെ പറ്റി എനിക്കൊരിക്കലും ആലോചിക്കാൻ പറ്റില്ല. പാരൻസ് അവരുടെയൊക്കെ എനിക്കതൊന്നും ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. എപ്പോഴാണ് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നിയത്? സ്കിൻ കെയർ, വെയിറ്റ് ലോസ് എനിക്ക് തോന്നുന്നു ഞാനൊരു പ്രീ ഡിഗ്രി ഡിഗ്രി ടൈമിലൊക്കെയാണ് ഇത് എനിക്ക് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നിയത്. ലൈഫിൽ ഏറ്റവും പേടിച്ചൊരു കാര്യം, ലൈഫിൽ ഏറ്റവും പേടിച്ചൊരു കാര്യം, പേടിയും വിഷമമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആ ഒരു ഒരു ഇനി എനിക്കത് വീണ്ടും പറയാൻ ചാൻസ് താല്പര്യമില്ല. അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു ഡ്രീം, എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു ഡ്രീം എൻ്റെ ലൈഫിലുണ്ട്. അത് എനിക്ക് ഓപ്പൺലി എനിക്ക് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് ഉണ്ട്, ഒരു ഡ്രീം ഉണ്ട്. എനിക്കറിയാം ഇനി അത് ഒരിക്കലും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഒരിക്കലും ഇനി ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടും കാര്യമില്ലല്ലോ. സോ എനിക്ക് അങ്ങനത്തെ ഒരു ഡ്രീം ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കാരണം ഇത് നല്ല ലോങ് ആണ്, ഇനിയും ലോങ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുന്നത്, നമുക്ക് ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിപ്പോകും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്യു ആൻഡ് എ എൻ്റെ സെക്കൻഡ് പാർട്ട് നെക്സ്റ്റ് ഡേയിൽ ചെയ്യാം. ഞാനത് നമുക്ക് അപ്പോൾ ഇനിയും കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് അപ്പം നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ഇനി എല്ലാവരും ക്യു ആൻഡ് എ എൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ.